ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഉന്നക്കായ റെസിപ്പിയാണ്, ചെമ്മീൻ ഉന്നക്കായ റെസിപ്പി. വളരെ പെട്ടെന്ന് തന്നെ ഇഫ്താർ ടൈം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 3 ചെറിയ ഉള്ളി, 1/2 ടൊമാറ്റോ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക്, കറി ലീവ്സ്, പിന്നെ 200 ഗ്രാം ചെമ്മീൻ. ഇതിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമിട്ട് നന്നായി യോജിപ്പിച്ച് നമുക്ക് കാമണിക്കൂർ മാറ്റിവെക്കാം. കാമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ഉള്ളി മസാലയിലേക്ക് യോജിപ്പിക്കുക. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ മാറ്റിവെക്കാം. അപ്പോഴേക്ക് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ഉള്ളി മസാല റെഡിയാക്കാം. ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ടൈം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ടൈപ്പിൽ ആയിരിക്കണം ഉള്ളി കട്ട് ചെയ്യേണ്ടത്. നല്ല വലിയ രീതിയിലായാൽ ഫില്ലിങ്സ് പുറത്ത് കാണും, അപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ടൈം നമുക്ക് മാറ്റിവെച്ച 1/2 തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു മീഡിയം ഗോൾഡൻ കളർ ആകുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയിലേക്ക് ഫുള്ളായിട്ട് എത്തുന്ന വിധത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച ചെമ്മീൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ടൈം നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് യോജിപ്പിക്കുക. നമ്മുടെ മസാല റെഡിയായിരിക്കുന്നു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരി ആണ് തയ്യാറാക്കേണ്ടത്. 1/2 കപ്പ് പച്ചരി, 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതും, 3/4 കപ്പ് തേങ്ങയും, 1 കഷ്ണം ഉള്ളിയും, ചെറിയ കഷ്ണം ഇഞ്ചി, 3/4 ടീസ്പൂൺ വലിയ ജീരകം, 4 അല്ലി വെളുത്തുള്ളി എന്നിവ ഇട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക. അങ്ങനെ അരച്ച ബാറ്ററാണിത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് പൊടിച്ച അരിയാണ്. ഇത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി പൊടിച്ചതാണ്. അത് 1 കപ്പോളം ഇതിനാവശ്യമായിട്ട് വേണം. നിങ്ങൾ എത്രയാണോ വെള്ളം ഒഴിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പൊടിയിട്ട് കൊടുക്കണം. ഏകദേശം ഈ രീതിയിൽ നമുക്ക് പൊടിയിട്ട് കുഴച്ചു കൊടുക്കാം. പിന്നെ നമുക്ക്
കുറച്ച് അരി ബോളാക്കി എടുത്ത് ഇതുപോലെ പരത്തി കൊടുത്ത് ഇതിലേക്ക് രണ്ടോ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ മസാല ഇട്ട് കൊടുത്ത് ഇതുപോലെ ഉന്നക്കായ ഷേപ്പിലേക്ക് റോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നിങ്ങൾക്ക് റോൾ ചെയ്യാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ഉന്നക്കായ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ലിത്തട്ടിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ മുഴുവനായി ഒന്നിച്ചിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2.5 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്ര തന്നെ കറിവേപ്പിലയും എടുക്കാം. കറിവേപ്പില കൂടിയാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് കൂടും. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കാം. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാം. നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അരിയാണെങ്കിൽ ഇതുപോലെ കിട്ടും. മോശം അരിയാണെങ്കിൽ, അതായത് പൊടിച്ചരി വളരെ മോശമാണെങ്കിൽ വിണ്ട് കീറിയിട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് ഈ ബാറ്ററിൽ മുക്കി ഓരോന്നായിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്യാം. വളരെ കുറഞ്ഞ ഓയിൽ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറേ ടൈം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കളറ് മാറി എടുത്താൽ മതി. തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ ഭാഗവും ഒന്ന് കളറ് ഒരു ഗോൾഡൻ കളറാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉന്നക്കായ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഈ ചെമ്മീൻ ഫില്ലിങ്ങിന് പകരം ചിക്കൻ ഫില്ലിങ്ങോ ബീഫ് ഫില്ലിങ്ങോ എന്ത് വേണേലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഉന്നക്കായ റെഡിയാണ്. എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.